ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗവൺമെൻറ്റിൻ്റെ കുടുംബശ്രീയിലേക്കുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഇതുപോലുള്ള ഗവൺമെൻറ് ജോലികളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെങ്കിൽ ഞങ്ങളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഗവൺമെൻറ്റിൻ്റെ കുടുംബശ്രീയിലേക്ക് ഏത് തസ്തികയിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നതെന്ന് നോക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. രണ്ട് ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ഒരു ഒഴിവ് പുരുഷന്മാർക്കും ഒരു ഒഴിവ് സ്ത്രീകൾക്കുമാണ് വന്നിരിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് ജോലിയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ്, എന്തൊക്കെ ജോലിയൊക്കെയാണ് ചെയ്യേണ്ടി വരുന്നുള്ള കാര്യം എടുത്തു പറയാം. നാഷണൽ റിസോഴ്സ് ഓർഗനൈസേഷൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് അക്കൗണ്ടിങ് വർക്ക്സൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ, അതായത് മെയിനായിട്ട് മിക്ക കാര്യങ്ങളിൽ ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ ബുക്ക് ഓഫ് അക്കൗണ്ടിങ് ചെയ്യേണ്ടതായിട്ട് വരും. ടാക്സ് ഫില്ലിംഗ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അസൈൻഡ് ബൈ ഫിനാൻസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജറായിട്ടൊക്കെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ഇരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഭാരിച്ച ചുമതലകളൊക്കെ വഹിക്കുന്ന ആളാണ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റായിട്ട് ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള വർക്ക് ചെയ്യാനായിട്ടുള്ള യോഗ്യരായിട്ടുള്ളവരാണ് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത്. അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബാച്ചിലർ ഡിഗ്രി ഇൻ കൊമേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവർക്ക്, അത് കൊമേഴ്സ് 60% മാർക്കോടെ പാസ്സായിട്ടുള്ള വ്യക്തിയായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഈ പറയുന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നത്. അതിനോടൊപ്പം തന്നെ വർക്ക് എക്സ്പീരിയൻസ് അത്യാവശ്യമാണ്. 5 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അത് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലോ, അത് ഏതെങ്കിലും ഓർഗനൈസേഷനിലോ അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ട് ഫേമിലോ, അപ്പോൾ അങ്ങനെയുള്ള ഫീൽഡിലൊക്കെ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയായിരിക്കണം. ഇനി അതില്ല എങ്കിൽ മറ്റ് ഗവൺമെൻറ് ഫീൽഡുകളിൽ, ഗവൺമെൻറ് പ്രോജക്റ്റുകളിൽ തന്നെ അക്കൗണ്ട്സ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണെങ്കിലും ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ കമ്പ്യൂട്ടർ നോളജ് ഒക്കെ ഉള്ള വ്യക്തിയായിരിക്കണം. ഓഫീസുകളിലൊക്കെ ഓഫീസ് ഫയലുകളൊക്കെ ഓപ്പൺ ചെയ്യാനും അതിനെക്കുറിച്ചുള്ള സ്കില്ലും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ ടാലി സോഫ്റ്റ്വെയറിനെ കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കമ്പ്യൂട്ടർ നോളജ് ഒക്കെ അറിവുള്ള വ്യക്തിയായിരിക്കണം. പിന്നെ ലാംഗ്വേജ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ് എഴുതാനും അറിയണം, വായിക്കാനും അറിയണം, നല്ലതുപോലെ ഫ്ലുവൻ്റി ആയിട്ട് സംസാരിക്കാനൊക്കെ ഉള്ള കഴിവുള്ള വ്യക്തിയായിരിക്കണം. പിന്നെ ഹിന്ദിയും കുറച്ച് ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കഴിവുകളൊക്കെ ഉള്ള വ്യക്തിയായിരിക്കണം. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധിയൊക്കെ പറഞ്ഞിരിക്കുന്നത് 27 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നത്. 27 വയസ്സ് മുതൽ 35 വയസ്സ് വരെ. അത് എസ് സി ആയാലും എസ് ടി ആയാലും ഒ ബി സി ആയാലും ജനറൽ കാറ്റഗറി ആയാലും ഏത് പ്രായക്കാരാണെങ്കിലും പ്രായപരിധി 27 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത്. ഇതിനകത്ത് യോഗ്യരായിട്ടുള്ളവരൊക്കെ തിരഞ്ഞെടുക്കുന്നത്, ഇതിനകത്ത് യോഗ്യരായിട്ടുള്ളവരൊക്കെ അപേക്ഷിച്ചതിന് ശേഷം അവരവരെ ക്വാളിഫിക്കേഷനും നിങ്ങളുടെ എക്സ്പീരിയൻസൊക്കെ നോക്കി ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നതായിരിക്കും. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കി അതിനകത്തുള്ള പേരുള്ളവരൊക്കെ എഴുത്ത് പരീക്ഷയ്ക്ക് വേണ്ടി വിളിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ടെസ്റ്റൊക്കെ നടത്തി അതിനുശേഷം യോഗ്യരായിട്ടുള്ളവർ പേഴ്സണൽ ഇൻ്റർവ്യൂ അവർ ചെയ്യുന്നതായിരിക്കും. ഇൻ്റർവ്യൂ ചെയ്തിട്ടാണ് ഫൈനൽ സെലക്ഷൻ അവർ നടത്തുന്നത്. ഇത് ഗവൺമെൻറ് ജോലിയാണ്, പക്ഷേ ഇത് സ്ഥിരനിയമനമല്ല, താൽക്കാലിക നിയമനമായിട്ടാണ് യോഗ്യരായിട്ടുള്ളവർ ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. ഒരു കോൺട്രാക്ട് ബേസ്, അത് 1 വർഷത്തെയോ 2 വർഷത്തെയോ 3 വർഷത്തെയോ ഒരു കാലാവധി ഉണ്ടായിരിക്കുന്നതാണ്. ഒരുപക്ഷേ കാലാവധി കഴിഞ്ഞാലും ചിലപ്പോൾ കണ്ടിന്യൂ ഒക്കെ ചെയ്യേണ്ടതായിട്ടുള്ള അവസരങ്ങൾ ലഭിച്ചെന്ന് വരാം. താൽക്കാലിക നിയമനം ആയതുകൊണ്ട് തന്നെ മാസത്തിൽ ലഭിക്കുന്ന ശമ്പള സ്കെയിലൊക്കെ പറഞ്ഞിരിക്കുന്നത് 25,000 രൂപയാണ് ശമ്പള സ്കെയിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ മറ്റ് അലവൻസൊക്കെ ലഭിക്കുന്നതായിരിക്കും. താൽക്കാലിക നിയമനം ആയതുകൊണ്ട് ജോലിക്ക് വേണ്ടി യോഗ്യരായിട്ടുള്ളവർ അപേക്ഷിക്കാതിരിക്കരുത്. നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. ഗവൺമെൻറ് ഫീൽഡുകളിൽ താൽക്കാലിക നിയമനം ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ സ്ഥിരനിയമന വേക്കൻസി വരുമ്പോൾ മുൻകാലങ്ങളിൽ ഗവൺമെൻറ് ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് വേഗത്തിൽ സ്ഥിരനിയമന വേക്കൻസിക്ക് ജോലി ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് താൽക്കാലിക നിയമനമായാലും യോഗ്യരായിട്ടുള്ളവരൊക്കെ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. ഈ ജോലിയുടെ ഒഴിവുകളൊക്കെ വന്നിരിക്കുന്നത് കേരളത്തിലെ 3 ജില്ലയിലാണ് ഇതിൻ്റെ ഒഴിവുകളൊക്കെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അപേക്ഷിക്കുന്ന വ്യക്തികൾക്ക് 3 ജില്ലയിലുള്ളവരാണെങ്കിൽ അവർക്കാണ് മുൻതൂക്കം കൊടുക്കുന്നത്, അവർക്കാണ് കുറച്ചും കൂടെ ആദ്യം പ്രാധാന്യം കൊടുക്കുന്നത്. ഇതിനകത്ത് 2 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. 1 പുരുഷന്മാർക്കും 1 സ്ത്രീകൾക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത്. അപേക്ഷിക്കേണ്ടത് ഓഫ്ലൈൻ വഴിയായിട്ടാണ്. ഓഫ്ലൈൻ വഴി എന്ന് പറയുമ്പോൾ പോസ്റ്റ് വഴിയായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ഇതാണ് ആപ്ലിക്കേഷൻ്റെ ഫോം. ഈ ആപ്ലിക്കേഷൻ്റെ ഫോം പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഇതിനകത്ത് കുറേ ഡീറ്റെയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പേര്, നിങ്ങളുടെ പിതാവിൻ്റെ പേര്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പെർമനൻ്റ് അഡ്രസ്സ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, അവർ എന്തൊക്കെ ലാംഗ്വേജ് അറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഡീറ്റെയിലായിട്ട് തന്നെ ഫില്ല് ചെയ്യുക. തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻ ഒന്നും കൊടുക്കരുത്. കറക്റ്റായിട്ടുള്ള ഇൻഫോർമേഷൻ തന്നെ കൊടുത്തത് ഡീറ്റെയിലായിട്ട് ഫില്ല് ചെയ്യുക. പിന്നെ ഇതിനകത്ത് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കുക. ഫോട്ടോ ഒട്ടിക്കുമ്പോൾ പഴയ ഫോട്ടോ ഒന്നും എടുത്ത് ഒട്ടിച്ച് കളയരുത്. റീസെൻ്റായിട്ടൊരു 3 മാസത്തിനുള്ളിലൊക്കെ എടുത്തിട്ടുള്ള ഫോട്ടോസാണ് ഇതിനകത്ത് ഒട്ടിക്കേണ്ടത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ഫോമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ഇതിനോടൊപ്പം തന്നെ
നല്ലൊരു ബയോഡേറ്റ തയ്യാറാക്കുക. ബയോഡേറ്റേഴ്സിൻ്റെ കോപ്പി ഇതിനോടൊപ്പം വെക്കുക. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പി വെക്കുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വെക്കുക. ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വെക്കുക. കാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് കോപ്പി ഉണ്ടെങ്കിൽ വെക്കുക, ഇല്ലെങ്കിൽ പ്രശ്നമില്ല. ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെയും കോപ്പീസ് വെക്കാനായിട്ടൊക്കെ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ട് വേണം പോസ്റ്റ് വഴിയായിട്ട് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കുന്നവർക്ക് യാതൊരു ഫീസോ ഒരു രൂപ പോലും ഓൺലൈൻ വഴിയായിട്ടും ഓഫ്ലൈൻ വഴിയായിട്ടും ഒന്നും ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. യോഗ്യരായിട്ടുള്ളവർ പോസ്റ്റ് വഴി ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചാൽ മാത്രം മതി. പോസ്റ്റ് വഴിയായിട്ട് അപേക്ഷിക്കാനുള്ള അഡ്രസ്സ് പറയാം. എക്സിക്യൂട്ടീവ് ഡയറക്ടർ, കുടുംബശ്രീ NRO, 3rd floor, കാർമൽ ടവർ, വഴുതക്കാട്, ട്രിവാൻഡ്രം, കേരള. പിൻകോഡ് 69 50 14. ഈ അഡ്രസ്സ് വഴിയായിരിക്കണം പോസ്റ്റ് വഴി അപേക്ഷിക്കേണ്ടത്. പോസ്റ്റ് വഴി അപേക്ഷിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സാധാ പോസ്റ്റും രജിസ്റ്റേർഡ് പോസ്റ്റും ഒന്നും അക്സെപ്റ്റ് ചെയ്തില്ല. സ്പീഡ് പോസ്റ്റ് മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്തുള്ളൂ, അല്ലെങ്കിൽ കൊറിയർ വഴി അപേക്ഷിക്കുക. ഇനി അതുമില്ലെങ്കിൽ നേരിട്ട് ഈ പറയുന്ന അഡ്രസ്സിൽ നിങ്ങൾക്ക് ഓഫീസിൽ തന്നെ നേരിട്ടും കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ആപ്ലിക്കേഷൻ ഫോമൊക്കെ എഴുതുമ്പോൾ നിങ്ങളുടെ സൈൻ ചെയ്തിട്ട് വേണം ആപ്ലിക്കേഷൻ വെക്കേണ്ടത്. അപ്പോൾ ഈ പറയുന്ന ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ട് പോസ്റ്റ് വഴിയായിട്ട് അപേക്ഷിക്കുക. പോസ്റ്റ് വഴിയായിട്ട് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റൊക്കെ പറഞ്ഞിരിക്കുന്നത് February 18 വൈകിട്ട് 5 വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ February 18 വൈകിട്ട് 5 മുമ്പായിട്ട് തന്നെ പോസ്റ്റ് വഴിയായിട്ട് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. ഈ ജോലിയുടെ ആപ്ലിക്കേഷൻ്റെ ഫോമിലെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കും കയറി ഫോം ഡൗൺലോഡ് ചെയ്ത് ആ ഫോം പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾക്ക് പോസ്റ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ്. ജോലിയുടെ നോട്ടിഫിക്കേഷനിലെ ലിങ്കും ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ജോബിൻ്റെയൊക്കെ ഇൻഫോർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കുടുംബശ്രീയിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലുള്ള ജോബിൻ്റെയൊക്കെ ഇൻഫോർമേഷൻ അവർക്ക് വളരെ പ്രയോജനകരമായി തീരും. ഈ ജോബിൻ്റെയൊക്കെ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. തീർച്ചയായിട്ടും ഈ ചാനൽ ലൈക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനിയും പുതിയ പുതിയ ഗവൺമെൻറ് ജോലികളുടെ അപ്ഡേറ്റ്സുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.